ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂണിഫോം സ്കേർട്ടിൻ്റെ വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. 1.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് 1.5 മീറ്റർ കൊണ്ട് തികയും. ആദ്യം നമ്മൾ തുണി 4 ആക്കി മടക്കി ഇടണം കേട്ടോ. വേണ്ടത് അടുത്തതായിട്ട് നമുക്ക് ഹിപ്പ് റൗണ്ടാണ് നോക്കേണ്ടത്. അരവണ്ണം എത്രയാണെന്നുള്ളത് നോക്കണം. അപ്പം അത് നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് സ്കേർട്ട് പിടിച്ചതിൻ്റെ ശേഷം നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുക. ഒരു ഭാഗത്ത് മാത്രം നമ്മളിങ്ങനെ അളന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 12.5 കിട്ടിയിട്ടുള്ളത്. ഒരു ഭാഗം നമുക്ക് 12.5 കിട്ടിയത്. അപ്പോൾ അപ്പുറത്തെ 12.5 കൂടി നമ്മൾ ഇതിൽ കൂടെ കൂട്ടണം. അപ്പം നമുക്ക് ടോട്ടല് 25 കിട്ടും കേട്ടോ. 25 മൂന്ന് ഭാഗം നമുക്ക് വേണം, 3 മടങ്ങ് വേണം. അപ്പോൾ 75 നമുക്ക് കിട്ടുക. ആ 75 നമ്മൾ തുണി അളന്നെടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂടി വേണം. എന്നിട്ട് 75 പകുതിയാണ് നമ്മൾ ഈ തുണിയിൽ മടക്കിയിട്ട് കൊടുക്കുന്നത്. നമ്മളത് ഫോൾഡ് ചെയ്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ആ 75 പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 37.5 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ അളവ് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ടഫായിട്ട് തോന്നണം കേട്ടോ. പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ടഫായിട്ട് തോന്നുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അത് അത്ര നല്ല സിമ്പിളായിട്ട് ചെയ്യുന്നത് മെത്തേഡാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ 37.5 പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ തുണി 4 ആക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടായിട്ട് മാർക്ക് ചെയ്ത് മടക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ 37 തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 18.2 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അതിൽ കൂടെ ഞാൻ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് കൊടുത്താൽ മതി നമുക്ക്. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് അതും കൂട്ടി നമ്മളിങ്ങനെ വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് നമ്മൾ ലെങ്ത്താണ് എടുക്കേണ്ടത്, ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ എടുത്ത എത്ര ഇറക്കം നമുക്ക് വേണ്ട ഇറക്കം അതിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് 2.5 ഇഞ്ച് നമ്മൾക്ക് മടക്കി തയ്ക്കണം. അടിഭാഗം നമ്മൾക്ക് സ്കേർട്ടിന് കുറച്ചധികം നമ്മൾ മടക്കി തയ്ക്കണം. ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ വെക്കണം. അപ്പോൾ അതൊരു 2.5 ഇഞ്ച് വേണം. 2 ഇഞ്ച് മടക്കാനും പിന്നെ 1.5 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കാനും വേണ്ടിയിട്ട് ആ 2.5 ഇഞ്ചും പിന്നെ നമ്മൾ ഒരു പട്ടുണ്ട് മേലെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ അതിനും വേണ്ടി ഒരു 1.5 ഇഞ്ച് അങ്ങനെ 3 ഇഞ്ച് നമ്മൾ താഴ്ഭാഗത്ത് കൊടുക്കണം. എത്രയെന്നുള്ളത് നമ്മൾ കൊടുക്കണം. അങ്ങനെ അത് 2 സൈഡിൽ നമ്മൾ ആ ഒരു ലെങ്ത് എത്രയെന്നുണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ലൈൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വേണ്ടത് അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ പട്ടയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എത്രയാണ് നമുക്ക് 12.5 അല്ലേ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡബിളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് 3/4 ഇഞ്ച് മതി നമുക്ക്. വേണം പകുതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വിടുത്താണ് മാർക്ക് ചെയ്ത്, വീതിയാണ് പട്ടയുടെ വീതി 2 ആണ് വേണ്ടത്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് മടക്കടിക്കാനും കൂടിയിട്ട് 5 മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ലൈൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്കേർട്ടിന് പോക്കറ്റ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് 5 ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് ലെങ്ത്തിലും നമ്മൾ ഒരു പീസ് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഹുക്ക് കൊളുത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പട്ടയാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വേണ്ടത് 3 ഇഞ്ച് വിടുത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. പട്ടയുടെ വീതി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആ സെയിം വീതി തന്നെ നമുക്ക് വേണം. അപ്പോൾ പിന്നെ അത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 3 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നമ്മൾ കുറച്ച് എടുക്കുക. 1 ഇഞ്ച് ഇടയ്ക്ക് ഇങ്ങനെ മടക്കി 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 അങ്ങനെ കൊടുക്കണം. 1 ഇഞ്ച് ഗ്യാപ്പിൽ 1 ഇഞ്ച് മടക്കി അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കുറച്ച് ലെങ്ത്ത് എടുക്കുക, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ടൊന്ന് ലൈൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ടിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ബെൽറ്റ് ഇടാനായിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആദ്യം നമ്മൾ പോക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരൊറ്റ പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പോക്കറ്റിനായിട്ട്. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം ഒരൊറ്റ ഫോൾഡ് ചെയ്തിട്ട് നമ്മൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് ഒരൊറ്റ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ തുണിയുടെ റൈറ്റ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ റൈറ്റിലേക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. റൈറ്റ് സൈഡിലാണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നത്.
തുണിയുടെ നല്ല ഭാഗത്താണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തുണി പോക്കറ്റിൻ്റെ നല്ല ഭാഗം തുണിയുടെ നല്ല ഭാഗം ഒരുമിച്ച് വെക്കുക. അപ്പോൾ താഴ്ത്തിയിട്ട് ഒരു 2 ഇഞ്ചൊക്കെ താഴ്ത്തിയിട്ട് വെക്കുക കേട്ടോ. 2.5 ഇഞ്ച് നമ്മൾ താഴ്ത്തിയിട്ട് വേണം പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ തുണി നമ്മൾ നേരെ വെച്ച് അവിടുന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് നന്നായിട്ട് ലോക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ട. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. കണ്ട ഒരു ഭാഗം നമ്മൾ കണ്ട ഫസ്റ്റ് ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു തുണിയുടെ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് അടുത്ത ഭാഗം നമ്മൾ അടുത്ത തുണിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ തുണി നമ്മൾ നേരെ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗം നമ്മൾ 2 ഇഞ്ച് 2 നമ്മൾ ഫസ്റ്റത്തേൽ എത്രയാണ് മാർക്ക് ചെയ്തത് അത് തന്നെ ഇതിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ഒരുമിച്ച് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കണ്ട അതിൻ്റെ നല്ല ഭാഗത്തേക്ക് ആ തുണി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെയും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് നേരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തുണിയുടെ നല്ല വശം പോക്കറ്റിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശം അത് തമ്മിലാട്ടാ നമ്മൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരെ കറക്റ്റ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. പോക്കറ്റൊക്കെ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഈസി മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയത് പോക്കറ്റ് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു താഴ്ഭാഗത്തേക്ക് ഒരു 3-3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് 4.5 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കൈ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കടത്താൻ വേണ്ടേ. അപ്പോൾ അതിനായിട്ട് അതും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അതുവരെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ 4 ഇഞ്ച് തൊട്ടിട്ട് വേണം നമ്മൾ താഴത്തേക്ക് അങ്ങനെ ഫുള്ളും അടിഭാഗം വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു അറ്റം വരെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഭാഗം 2 സൈഡിൽ നമ്മളൊന്ന് ലോക്ക് ചെയ്യണം. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നിർത്തി നോക്കണം. കൈയൊക്കെ ഇടാൻ പറ്റുന്നില്ലേ എന്ന് നോക്കണം കേട്ടോ. കറക്റ്റ് ചെയ്ത് ആയോ എന്നൊക്കെ. അപ്പോൾ ഒന്ന് നോക്കണം നമ്മൾ കണ്ട കറക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗത്തൊന്ന് നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മേലെ തന്നെ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗമൊന്നും നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 2 സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ തയ്യൽ തുമ്പ് തൊട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ് ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലേ. അപ്പോൾ ആ തയ്യൽ തുമ്പിനെ തൊട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പോക്കറ്റിൻ്റെ 2 സൈഡിലും നമ്മളിങ്ങനെ നേരെ ഒരു 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡിലും അല്ലെങ്കിൽ കൈ നമ്മളിടുമ്പോൾ അത് പൊട്ടിപ്പോരും കേട്ടോ. അപ്പോൾ അതൊന്നും അതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പകുതി നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ പകുതി 12.5 അതിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ 1/4 ഭാഗമായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് 3 പോയിൻ്റ് ഒക്കെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ 3 ആയിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 3 കിട്ടില്ലേ നമുക്ക്. അപ്പോൾ അത് നമ്മൾ ആദ്യം നമ്മൾ തയ്യൽ തുമ്പ് ഒന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയെന്നാണ് 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഒരു അറ്റം തൊട്ട് 3 ഇഞ്ച് ഗ്യാപ്പിലായിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 3 ഇഞ്ച് 3 ഇഞ്ചായിട്ട് നമുക്ക് വേണം. 3 ഇഞ്ചിലാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ 3 ഇഞ്ച് 3 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ 3 ഇഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? അരവണ്ണത്തിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 എത്ര പ്ലീറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് കേട്ടോ ഈ 4 എന്ന് പറയുന്നത്. നമ്മൾ 3 പ്ലീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3, പക്ഷെ നോർമലി നമ്മൾ 4 പ്ലീറ്റാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പ്ലീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ 3 ഇഞ്ചിൽ പിടിക്കുക. തയ്യൽ തുമ്പിൻ്റെ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ 3 ഇഞ്ചിൽ പിടിച്ചിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് കണ്ട കറക്റ്റ് നമ്മൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആ 3 ഇഞ്ചിൽ പിടിച്ചതിൻ്റെ ശേഷം നമ്മൾ നേരെ അതിൻ്റെ നടു മടക്കിയിട്ട് ആ 1 ഇഞ്ചിൽ 1 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. വേണ്ടത് കണ്ട കറക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെക്കുക. മണക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ അടുത്ത 3 ഇഞ്ച് ഉണ്ടല്ലോ ആ ഒരു പോയിൻ്റ്, ആ പോയിൻ്റിൽ നിന്ന് അടുത്ത 3 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് കണ്ട കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കുറച്ചിങ്ങനെ നീക്കി കൊടുത്തിട്ട് നമ്മൾ അതും നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. താഴ്ഭാഗമൊക്കെ നമ്മൾ അയൺ ചെയ്ത് ശരിയാക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളവിടെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് നാല് പ്ലീറ്റ് കിട്ടും ഒരു പീസിൽ. ഒരു പീസിലാണ്ട് നാല് പ്ലീറ്റ് ഫ്രണ്ട് ഭാഗത്തേക്ക്, ബാക്കിലേക്ക് നമുക്ക് വേറെ നാല് പീസ് കിട്ടും. അപ്പോൾ അത് നമ്മൾ അളന്ന് നോക്കുക. നമുക്ക് കറക്റ്റ് 12.5, പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് 1 ഇഞ്ചും അതില്ലേ എന്നുള്ളത് കറക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ അതിനായിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെക്കണം. ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് ഞാൻ പറയുന്നങ്ങാട്ട് നല്ലത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പം ഞാൻ ഈ ഭാഗം കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം കറക്റ്റ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് അളന്ന് നോക്കണം നമുക്ക് കറക്റ്റല്ലേ കിട്ടിയത്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പിന്നെ അളന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് കറക്റ്റല്ലേ കിട്ടിയതുള്ള 1.5 പ്ലസ് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട കറക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ. വേണ്ടത് അങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡും നമുക്ക് ഇതുപോലെ തന്നെ 8 പ്ലീറ്റ് ഉണ്ടാവും കേട്ടോ. ഒരു 2 സൈഡിലും കൂട്ടിയിട്ട് 1 സൈഡിൽ 4, അപ്പോൾ 8 പ്ലീറ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈസി ആയിട്ട് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുമ്പോഴൊക്കെ ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ ഭാഗം നമ്മൾ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് നമ്മൾ ഒന്ന് ഒരു ഗ്യാപ്പ് കൊടുക്കും. ആ പട്ടയിട്ട് ആ ഹുക്ക് കുളത്തില്ല ആ ഒരു ഭാഗത്ത് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2-3 ഇഞ്ച് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുക. അതിന് മാറ്റി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതുവരെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നല്ല വശത്തുനിന്ന് ഉള്ളിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. 2 പീസിലും നമ്മൾ ഇതുപോലെ തന്നെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതാക്കി മടക്കിയത് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. വേണ്ടത് 2 സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു 3.5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 3 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരും. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മേലിട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു 3.5 ഇഞ്ച് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ താഴെ വരെ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് ഒരു ഭാഗത്ത് നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ 4 വരെ നമ്മൾ കൊടുക്കട്ടോ. 4 ഇഞ്ച് വരെ ഒക്കെ കൊടുക്കും നമ്മൾ. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നില്ല, 3 തന്നെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ. ആവശ്യത്തിനനുസരിച്ച് തടിയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഒന്ന് ഗ്യാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പട്ട പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ പട്ട നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് തയ്ക്കുക. ഒരൊറ്റ ഫോൾഡ് ചെയ്ത് ഒരൊറ്റം തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഇതിൻ്റെ ചീത്ത ഭാഗം ഉണ്ടല്ലോ, സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗം നമ്മളിത് പട്ടയുടെ നല്ല വശം കൂടി ഒരുമിച്ച് വെക്കുകയാണ് കേട്ടോ. വേണ്ടത് പട്ടയുടെ നല്ല വശം സ്കേർട്ടിൻ്റെ ചീത്ത ഭാഗം കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് വെക്കുക. ഒന്നെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ ഫോൾഡ് ചെയ്തിട്ട് പിടിക്കുക കേട്ടോ. അങ്ങനെ വെക്കുകയാണ് വേണ്ടത്. ഒപ്പം പിടിച്ചിട്ട് നമ്മൾ ഒരറ്റം വരെ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് അതിൻ്റെ മേലെ കൂടെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അരവെണ്ണം നമ്മൾ ചുറ്റും അരവെണ്ണം നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു ഫോൾഡും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തായിട്ട് നമ്മളുടെ ആ പട്ടയുടെ ഒരു സൈഡ് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരൊറ്റ സ്റ്റിച്ച് ഒരറ്റം വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊന്നും കൂടി ഇങ്ങനെ മടക്കി വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ മടക്കി വെച്ചതിൻ്റെ ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വേണ്ടത്. എന്നിട്ട് നമ്മൾ മടക്കി കഴിഞ്ഞാൽ 2 ഇഞ്ച് കിട്ടണില്ലേ എന്ന് നോക്കണം കേട്ടോ. കറക്റ്റ് നമുക്ക് 2 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടണില്ലേ എന്ന് നോക്കാം. അപ്പോൾ കറക്റ്റാണ്. എന്നിട്ട് മടക്കിയിട്ട് നമ്മൾ ചുറ്റും നമ്മൾ ചുറ്റോടും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഹുക്ക് കൊളുത്താൻ വേണ്ടി ഒരു പീസ് വെക്കണം വേണ്ടത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഇഞ്ച് വേണം കേട്ടോ. ആ ഒരു പട്ടയുടെ എത്രയാണോ അത്ര വീതി തന്നെ നമുക്ക് ഇതിന് വേണം. എന്നിട്ട് 1 ഇഞ്ച് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു അരുകും മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫ്രണ്ടിലെ ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന പീസിലല്ല, ബാക്ക് പീസ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളിത് വെക്കേണ്ടത്. ഫ്രണ്ടിലെ പീസിൽ നമ്മൾ ഹുക്കാണ് വെക്കേണ്ടത് കേട്ടോ. കണ്ട, അത് അവിടെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അത് എന്താണെന്നുള്ളത്. എന്നിട്ട് നമ്മൾ 1 ഇഞ്ചിലോട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്ന് 1 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. വേണ്ടത്
അങ്ങനെ നാലോ അഞ്ചോ നമ്മളിങ്ങനെ കുളത്ത് മടക്കിയെടുക്കുക കേട്ടോ. നമ്മൾ കറക്റ്റ് ചെയ്ത് മടക്കി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ബാക്കി വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കണം കേട്ടോ വേണ്ടത്. ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ വേണ്ടത്. അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ആ ഒരു പട്ടയുടെ ഇതിനനുസരിച്ച് രണ്ട് സൈഡിലും സ്റ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് നമ്മളുടെ ആ കുളത്താനുള്ള ആ ഒരു ഗ്യാപ്പ് നിർത്തിയിട്ട് ബാക്കി ഭാഗം അവിടെയും നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. കണ്ട ഇതുപോലെ നമ്മൾ മടക്കി വെക്കുക. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡിലോട്ടാ. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. അടുത്തത് നമ്മൾ ബെൽറ്റ് ഇടാനുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് നാല് പീസ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഫ്രണ്ടിൽ രണ്ടെണ്ണം, ബാക്കിൽ രണ്ടെണ്ണം, അങ്ങനെയാട്ടോ കൊടുക്കുന്നത്. അപ്പം അതിനായിട്ട് നാല് പീസ് എടുക്കുക. നമുക്ക് വീതി വരുന്നത് ഒന്നര ഇഞ്ച് വീതി മതി കേട്ടോ. അതിനെടുത്താൽ മതി. പിന്നെ ലെങ്ത്ത് വേണ്ടത് 3.5-4 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് എടുത്തെടുക്കുക കേട്ടോ, എടുക്കണം കേട്ടോ വേണ്ടത്. അപ്പം നമുക്ക് ബെൽറ്റിനനുസരിച്ചാണ് നമ്മൾ ആ വീതി എടുക്കുക. 3.5-4 ഇഞ്ചാണ് മാക്സിമം നമ്മൾ തുണി എടുക്കാറുള്ളത്. എന്നിട്ട് 3 ഇഞ്ച് ലെവലിലൊക്കെയാണ് നമ്മൾ മടക്കി വരുമ്പോൾ തയ്ച്ച് വരുമ്പോൾ വെക്കാറുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളത് രണ്ട് സൈഡിലേക്കും ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ നടു നേരെ സെൻറ്റർ മടക്കി കൊടുക്കണം കേട്ടോ വേണ്ടത്. ഒരു 1/4 ഇഞ്ചിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ വേണം കേട്ടോ അതിൻ്റെ വീതി. അപ്പോൾ ആ ഒരു ലെവൽ നല്ല വീളായിട്ട് വരുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ചല്ല, ഒരു 1/2 ഇഞ്ചിനെക്കാട്ടിയും കുറച്ച് കുറവും 1/4 ഇഞ്ചിനെക്കാട്ടിയും കുറച്ച് കൂടുതലും ആ ഒരു ഇതിൽ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് അത് സ്കേർട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്ലീറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്ലീറ്റിൻ്റെ ആ സെൻറ്റർ ഭാഗം അവിടെ എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് കറക്റ്റ് നമ്മളൊരു 3.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടിഭാഗത്ത് നമ്മൾ പിടിക്കരുതിട്ട് മാറ്റിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ 4 പീസും നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നൂലൊക്കെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നൂലിങ്ങനെ പോന്നുകൊണ്ടിരിക്കും, നമ്മൾ ഒരു ഫോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ മടക്കിയിട്ട് ആ ഒരു അറ്റത്ത് വെച്ചിട്ട് അവിടെയും നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ. ചതുര ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരണം. നമ്മളതിൻ്റെ മേലെ നമ്മൾ മേൽ തയ്യൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്താൽ മതി. പക്ഷേ ഈ ബെൽറ്റ് വെക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ ലോക്ക് ചെയ്ത് നല്ല 2-3 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ അതുവരെ സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് അടുത്തത് നമ്മളങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ട് തോന്നും കേട്ടോ. ഓരോന്നും വെക്കണമായിട്ട് നല്ലത്. നമ്മൾ ഇങ്ങനെ 4 നമ്മൾ പിടിപ്പിച്ചതിൻ്റെ ശേഷം അടുത്ത 4 ഒരുമിച്ച് അങ്ങനെ പിടിപ്പിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മളങ്ങനെ ഫുള്ള് ചുറ്റും നമ്മൾ കൊടുത്തിട്ട് ലോക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇനി താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കണം വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഒരുവിധമുള്ള ഭാഗത്ത് നമ്മൾ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് നമുക്ക് ഫോൾഡ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാനും 2 ഇഞ്ച് നമുക്ക് അങ്ങോട്ട് നല്ലോണം മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കണ്ട അപ്പം നമുക്ക് ലെങ്ത്ത് ഇനി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തയ്യലൊന്നും അഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 2-3 പിൻ ചെയ്ത് കൊടുക്കുക. 2-3 ഭാഗത്തായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. അങ്ങനെ ഫുള്ളും നമ്മൾ ചുറ്റും ചുറ്റോടും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വേണ്ടത്. അങ്ങനെ ഇതിൻ്റെ തയ്യൽ കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷർട്ടിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അത് ഷർട്ട് തയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇത് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതിൽ പോക്കറ്റും ഒക്കെ യൂണിഫോമും ഒക്കെ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.